ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് ഗുരുവായൂരിലോട്ടാണ്. ഗുരുവായൂർ നമ്മൾ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ചോറൂണിനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:45 കേട്ടോ. ഇത്തിരി നേരത്തെയാണ് ഞങ്ങൾ പോകുന്നത്. തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാമെന്ന രീതിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സമയം 4:45, മക്കളെയൊക്കെ കുളിപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാവിലെ അജൂൻ അമ്പലത്തിൽ പോകണമെന്ന് തലേ ദിവസം പറയുകയാണെങ്കിൽ എണീക്കാനൊന്നും ഒട്ടും മടിയൊന്നുമില്ല കേട്ടോ. വിളിച്ചാൽ മതി, അപ്പം തന്നെ എണീക്കും. കുറച്ചങ്ങ് വണ്ടി നീങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പെരുമഴ എന്നൊക്കെ പറയാലോ, നല്ല മഴയായിരുന്നു. സമയം 4:45, അതുപോലെ നല്ല മഴയുമാണ്. അപ്പം നല്ലൊരു എന്താ പറയുക, ഭയങ്കര തണുപ്പും. അങ്ങനെ ഞങ്ങൾ പോയി പോയി നേരെ മമ്മിയൂർ എത്തിയിട്ട് മമ്മിയൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഫസ്റ്റ് നമ്മൾ മമ്മിയൂർ അമ്പലത്തിൽ പോകുന്നില്ല, നമ്മൾ ഗുരുവായൂരിലോട്ട് വന്ന് ആദ്യം ഗുരുവായൂർ പോകണം, അതിനുശേഷം മമ്മിയൂർ വരണം. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കുറച്ചു നേരം വണ്ടി നിർത്തി. എളയച്ചിയുടെ അമ്മ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി കാത്തു നിന്നു. എന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മൾ എത്ര നേരത്തെ ഗുരുവായൂരിലോട്ട് വന്നാലും ഗുരുവായൂർ ആളൊഴിഞ്ഞൊരു സമയം കാണില്ല. ഗുരുവായൂരപ്പനെ കാണാൻ എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിൻ്റെ സമയത്ത് അജുനിങ്ങനെ ബോറടിക്കുകയാണ്. അപ്പോൾ കുട്ടിയായിട്ടിങ്ങനെ കളിക്കുന്നുണ്ട്. ആൾക്ക് പിന്നെ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് തലേ ദിവസം തന്നെ അവൻ്റെ മുണ്ട് തേച്ച് അതുപോലെ ഷർട്ടും തേച്ച് വെക്കണം. അത് അവനെ അവൻ്റെ അച്ഛൻ്റെ ശീലം അവൻ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ അച്ഛൻ അങ്ങനെയാണ്. അച്ഛനുള്ള സമയത്ത് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇതേപോലെ അവൻ കാണുകയാണ്. തലേ ദിവസം ഒക്കെ എന്താ പറയുക, തേച്ച് മിനുക്കി വെക്കണം പിറ്റേ ദിവസം അമ്പലത്തിലോട്ട് പോകാനുള്ള ദിവസങ്ങളിൽ. അതവനും ഇപ്പോൾ കണ്ട് അവനത് ശീലമായിരുന്നു. അവന് മുണ്ടുടുത്തേ അവനും പോകാൻ പാടും. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളായാലും വലിയവരെയായാലും ആകർഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്താണെന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ. അവർക്കുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ കൃഷ്ണ വിഗ്രഹങ്ങളും എല്ലാ വക കാര്യങ്ങളും ആ ഒരു സൈഡിലുണ്ട്. പപ്പടം, നമ്മുടെ ഗുരുവായൂർ പപ്പടം. അപ്പോൾ അതുപോലെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇതാണ് ചോറൂണിൻ്റെ കുട്ടി. അപ്പോൾ അങ്ങനെ നീലാകാശം എന്നൊക്കെ പറയുന്ന പോലെ നല്ല നീല കളറുള്ള ആകാശം കേട്ടോ. പിന്നെ കുറച്ച് മഴക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ വാഹനപൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ നമ്മുടെ ഫോണ് കയ്യിലുണ്ട്, എല്ലാവരും ഫോണ് കയ്യിൽ തന്നെ ഉണ്ട്. അതുപോലെ ഈ സ്മാർട്ട് വാച്ചൊന്നും നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലോക്ക് ഹൗസിൽ അതെല്ലാം കൊടുക്കണം കേട്ടോ. അവിടെ നല്ല ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൽ നിന്ന് നിന്ന് നമുക്ക് അത് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അവിടെ വെച്ച് അവസാനിക്കുകയല്ലേ, പിന്നെ ഫോണ് കൊടുക്കുകയല്ലേ. അത് കഴിഞ്ഞ് ഉള്ളിൽ ചോറൊക്കെ കൊടുത്ത് തൊഴുത് ഇറങ്ങി ഞങ്ങൾ പുറത്തോട്ട് വന്നു. അപ്പോൾ ഫോണ് കിട്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത്. ഉള്ളിൽ നമുക്ക് ഇതൊന്നും അലോഡല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലുള്ള വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ക്യൂവിൽ നിന്ന് തൊഴുന്നുണ്ട് കേട്ടോ. ക്യൂ നീങ്ങിയിട്ട് പോലുമില്ല. ഞങ്ങൾ അങ്ങനെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. കയറാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ നിന്ന് പോയിണ്ടായിരുന്നു. കാരണം അവിടെ ഞങ്ങളുടെ ഒരു കുട്ടിയച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിച്ചനെ കണ്ടു. പക്ഷേ അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ എന്തോ ഒരു പൂജ നടക്കുകയാണ്. അപ്പോൾ 9 മണിക്ക് ശേഷമാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പാടുമെന്ന് പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര നേരം നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി. കാരണം സീറ്റ് മൊത്തം ഫുള്ളാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ വരുന്ന ആൾക്കാരായതുകൊണ്ടും അതുപോലെ കാർ പാർക്കിങ് നമ്മൾ കാർ എടുത്ത് പോയാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ളിൽ തന്നെ ഭക്ഷണം ഹോട്ടൽ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്.